റിസർവ് ബാങ്ക് പ്രവർത്തനം മരവിപ്പിച്ച തൊടുപുഴ അർബൻ സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക അക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സഹകാർ ഭാരതിയുടെ പ്രതിഷേധം. സിപിഎം നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയതെന്നാണ് പ്രധാന ആരോപണം. പ്രതിസന്ധി മറികടക്കാനാകുമെന്ന് ബാങ്ക് ഭരണസമിതിയും വ്യക്തമാക്കി. रिजर्व बैंक प्रवर्तन मरविप्च अर्बन सर्वीस सहकरण बैंक सापतिक क्रमके अन्वेषिकणम आवश्यप सहकार भारति नेतृत्व तोड़पुरी प्रतिषेध संघटू कर्षक मोर्च देशीय वाइस प्रसिडेंट एस जयसूर्य धर्ण उद्घाटन सहकार भारति जिला प्रसिडेंट बिजु कृष्णन अध्यक्षता वह കിട്ടാക്കടം വർദ്ധിച്ചതോടെയാണ് 6 മാസത്തേക്ക് ബാങ്കിന്റെ പ്രവർത്തനം റിസർവ് ബാങ്ക് മരവിപ്പിച്ചത്. 282 കോടി രൂപ നിക്ഷേപമുള്ള ബാങ്കിൽ 189 കോടി രൂപയാണ് ലോൺ നൽകിയിരിക്കുന്നത്. 75 കോടി രൂപ കിട്ടാക്കടവുമുണ്ട്. നിക്ഷേപകരുടെ ആശങ്ക അകറ്റണമെന്നും സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും അന്വേഷിക്കണമെന്നുമാണ് സഹകാർ ഭാരതിയുടെ ആവശ്യം. ഇന്നിപ്പോ തൊടുപുഴയിലെ അർബൻ സഹകരണ ബാങ്ക് ഏതാണ്ട് 100 വർഷത്തോട് അടുത്തിരിക്കുന്ന ഈ ഒരു സഹകരണ ബാങ്കിൽ ഏതാണ്ട് 300 കോടിക്ക് മുകളിൽ അഴിമതി പുറത്തു വന്നിരിക്കുന്നു. സാധാരണ ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന അവന്റെ കുഞ്ഞിന്റെ കല്യാണത്തിനു വേണ്ടി നിക്ഷേപിച്ചിരിക്കുന്ന 25 ലക്ഷം രൂപ മുതൽ അല്ലെങ്കിൽ സാധാരണ സംഖ്യ മുതൽ അനേക ലക്ഷങ്ങൾ വരെ ഇട്ടിരുന്ന ആളുകളുടെ മുഴുവൻ ഇന്ന് പണം കിട്ടാത്ത സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുൻപ് ആർബിഐ അത് സീൽ ചെയ്തിരിക്കുന്നു. ഇത് തിരിച്ച് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വാല്യുവേഷൻ ഇട്ടിരിക്കുന്ന ആളുകൾ അവരെ പിടികൂടണം. കൂടുതുകൊണ്ട് സാധാരണ ജനങ്ങളുടെ പണം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സമഗ്രമായ അന്വേഷണം സഹകാർ ഭാരതി എന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹകാർ ഭാരതി സഹകരണ മേഖല സംശുദ്ധമാക്കി കേരളത്തിലെ ആ സാമൂഹ്യ പശ്ചാത്തലം തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ള വലിയൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈയൊരു രംഗത്ത് ഈ സമര രംഗത്തേക്ക് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒരു മാസത്തിനകം പ്രതിസന്ധി മറികടക്കാനാകുമെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുമ്പോഴും ബാങ്കിന്റെ പ്രവർത്തനം മരവിപ്പിച്ചത് ഇടപാടുകാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം നടത്തുന്നതിനും കുറ്റക്കാരൻ ശിക്ഷിക്കുകയും നിക്ഷേപകരെ സംരക്ഷിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെടുന്ന ഭീമ ഹർജിയുടെ ഒപ്പുശേഖരണവും പ്രതിഷേധത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ജനം, ഇടുക്കി.